ഏവർക്കും സുഭാഷ് മാത്സ് ക്ലാസ് സ്വാഗതം. നമ്മൾ ഇന്ന് പ്ലസ് ടുക്കാർക്ക് വേണ്ടിയുള്ള അടിപൊളി ചാപ്റ്ററാണ്. കുട്ടികൾക്ക് അടിപൊളി അല്ല, പ്ലസ് ടുവിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ്. കുട്ടികളിത് ആരും എക്സാം എടുക്കുമ്പോൾ റിവൈസ് ചെയ്യാൻ മടിക്കുന്ന ഒരു ചാപ്റ്ററാണ്. കാരണം ഇതൊരു മീനിങ് ഫുള്ളായിട്ടുള്ള ചാപ്റ്ററാണ്. നമ്മൾ ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഡിഫറൻസിയേഷൻ മാത്രം നടത്തിയാൽ മതി, പക്ഷേ ഇതിനുള്ളിൽ അതല്ല. ഡെറിവേറ്റീവ് നടത്തുന്നതും ഓരോ ആപ്ലിക്കേഷനു വേണ്ടിയാണ്. നമ്മൾ ഇന്ന് അതിലെ ഒരു സൂപ്പർ ടോപ്പിക്കാണ് പഠിപ്പിക്കാൻ പോകുന്നത്. ഈ ചാപ്റ്ററൊക്കെ പഠിച്ചാലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഒത്തിരി പ്രോബ്ലംസ് പഠിക്കാതെ ഈ എക്സാമിന് ക്വസ്റ്റ്യൻസ് കിട്ടും. പക്ഷേ പഠിക്കേണ്ട ഇത്തിരി ക്വസ്റ്റ്യൻ ആണെങ്കിലും ഇത്തിരി ബുദ്ധിമുട്ടാണ് ഓർത്തിരിക്കാൻ ചെയ്യേണ്ട സ്റ്റെപ്സുകളും കാര്യങ്ങളൊക്കെ. അതുകൊണ്ടാണിത് മിക്ക കുട്ടികൾക്കും ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളി ടോപ്പിക്കിനെ അങ്ങോട്ട് പരിശോധിക്കാം, ചെക്ക് ചെയ്യാം, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കണം. ഓക്കെ, മനസ്സിലാവുന്നുണ്ടെങ്കിൽ അങ്ങ് പഠിച്ചേക്കണം, ഈ എക്സാമിന് ഉറപ്പായിട്ടും വരുന്നതാണ്. ഓക്കെ, പിന്നെ നമ്മുടെ ഓൺലൈൻ ട്യൂഷനുണ്ട്, ജോയിൻ ചെയ്യാം. പ്ലസ് ടുവിന് ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിച്ചു പോകാൻ പറ്റുന്ന രീതിക്കുള്ള ക്ലാസ്സുകളാണ് കിട്ടുന്നത്. അടിപൊളിയായിട്ട് പഠിക്കാം. ഇപ്പോഴേ ഇതിൽ നിന്ന് ശ്രമിച്ചാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. ഈ വരാൻ പോകുന്ന ഒരു മാസം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നിങ്ങൾക്ക് ഇത്തിരി ഒന്ന് ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് അതിനെ ഒരു രീതിയിലും നിങ്ങൾ ഉഴപ്പിക്കളയല്ല. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫങ്ഷൻസ്. ഓക്കെ, അപ്പോൾ ഹെഡിങ് ഒക്കെ അങ്ങോട്ട് എഴുതാം, ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫങ്ഷൻസ്. ഓക്കെ, സ്പീഡിലൊക്കെ എഴുതുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ് ഇൻക്രീസിങ്, എന്താണ് ഡിക്രീസിങ് ഫങ്ഷൻ, എന്താണ് ഇതിനുള്ളിൽ നിന്നും എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ, അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇത്രയൊക്കെ ഉള്ളൂ. നല്ല രീതിയിൽ കൂടുതൽ ക്ലാസ് കിട്ടും. നമ്മുടെ ട്യൂഷൻ ജോയിൻ ചെയ്യാം. നമ്മുടെ നമ്പർ 9847-0854-ൽ കോൾ ചെയ്തോ വാട്സപ്പിൽ മെസ്സേജോ ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ ചെറിയൊരു ഗ്രാഫിക്കൽ മീനിങ് ഇതിനെക്കുറിച്ചൊന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാം. ഞാനൊരു ഫങ്ഷൻ്റെ ഗ്രാഫ് ഇങ്ങനെ വരച്ചപ്പോഴാണ് ഇങ്ങനെ കിട്ടിയെന്ന് വിചാരിക്കുക, ഒരു ആർച്ച് ഷേപ്പിൽ പോയി. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ 1 എന്ന് ഞാൻ മാർക്ക് ചെയ്യുന്നു, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്, ഇവിടെ 6 ഉണ്ട്, ഇവിടെ 7 ഉണ്ട്. ഇങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുക, 8 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഫങ്ഷൻ്റെ വാല്യൂസുകൾ നോക്കിയാൽ തന്നെ ഇതിന് നേരെ ഒരു 10 വിചാരിക്കുക, ഇത് 20 വിചാരിക്കുക, ഇത് 35, ഇത് 40, ഇത് 50. ഓക്കെ, കാര്യങ്ങൾ പിടികിട്ടാൻ എല്ലാം കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് ഇൻക്രീസിങ് ഡിക്രീസിങ് മീനിങ് പറയാൻ പോവാണ്. നമ്മൾ ഈ ആർച്ചിൻ്റെ തന്നെ ഇവിടം തൊട്ട് ഇവിടം വരെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇവിടം തൊട്ട് ഇവിടം വരെ ഒന്ന് ശ്രദ്ധിച്ചാൽ എക്സ് ആക്സിസ് ഇതാണല്ലോ, ഇത് വൈ ആക്സിസ് ആണ്. ഈ എക്സ് ആക്സിൻ്റെ ഇത്രയും പോർഷൻ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക, 1, 2, 3, 4, 5 ശരിയാണല്ലോ. എക്സിൻ്റെ വാല്യൂ അങ്ങോട്ട് കൂടിക്കൊണ്ടിരിക്കുക, ഫങ്ഷൻ്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എക്സിൻ്റെ വാല്യൂ കൂടുന്നു, ഫങ്ഷൻ്റെ വാല്യൂ കൂടുന്നു, അവിടെയാണ് ഇൻക്രീസിങ്. രണ്ടും ഒരേപോലെ കൂടുന്നു, എക്സിൻ്റെ വാല്യൂ കൂടുന്നു, ഫങ്ഷൻ്റെ വാല്യൂ കൂടുന്നു. ഫങ്ഷൻ്റെ വാല്യൂ കൂടുമെന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ 1 10, 2 23, 35, 45, 50 അപ്പോൾ എക്സിൻ്റെ വാല്യൂ 1 നിന്നും 2 കൂടിയപ്പോൾ ഫങ്ഷൻ്റെ വാല്യൂ 10 നിന്നും 20 കൂടി. അപ്പോൾ അവിടെ എക്സിന് കൂടി വൈയും കൂടി, അവിടെയാണ് എന്ത് വരുന്നത്, ഇൻക്രീസിങ്. ഓക്കെ, ഇതാണ് ഇൻക്രീസിങ് പോർഷൻ ഓഫ് ദ ഗ്രാഫ് ആൻഡ് ദിസ് ഈസ് ദ ഇൻക്രീസിങ് ഇൻ്റർവൽ ഓഫ് ദ ഫങ്ഷൻ. രണ്ടും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ദിസ് ഈസ് ദ ഇൻക്രീസിങ് പോർഷൻ ആൻഡ് ദിസ് ഈസ് ദ ഇൻക്രീസിങ് ഇൻ്റർവൽ. ഓക്കെ, നെക്സ്റ്റ് ഒരു പോർഷൻ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻക്രീസിങ് ഇൻ്റർവൽ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് 5 to 8 വരെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുക, 5, 6, 7, 8 പക്ഷേ ഫങ്ഷൻ്റെ വാല്യൂ കണ്ടോ, താഴെ കൂപ്പ് കുത്തുന്നുണ്ട്, താഴോട്ട് പോകുന്നു കണ്ടോ. എക്സിൻ്റെ വാല്യൂ 5 നിന്ന് 6 വന്നപ്പോൾ പൊക്കം കുറഞ്ഞതുണ്ടോ, 6 നിന്ന് 7 പിന്നെ എക്സിൻ്റെ വാല്യൂ കൂടി, ഫങ്ഷൻ്റെ വാല്യൂ കുറയുവാണ് ചെയ്തത്. അവിടെ എന്താണ് ഡിക്രീസിങ്. ചില പറഞ്ഞില്ല ഭയങ്കരമായിട്ട് പഠിക്കുന്നുണ്ട് പക്ഷെ ഒട്ടും മാർക്കില്ല, അവിടെ എന്താണ് ഡിക്രീസിങ്. നമ്മൾ പറയാനുണ്ടോ എന്ത് കഷ്ടപ്പാട്, പക്ഷേ അതിനുള്ള രീതികളൊന്നും കിട്ടുന്നില്ല. അങ്ങനെ വരുമ്പോൾ എന്താണ് അവിടെ ഒരു ഡിക്രീസിങ് ഉള്ള മീനിങ് ആണ്. അപ്പോൾ ഇതിനെയാണ് നമ്മുടെ ഡിക്രീസിങ് ഇൻ്റർവെൽ, ഡിക്രീസിങ് പോർഷൻ ഓഫ് ദ ഗ്രാഫ് ആൻഡ് ദിസ് ഈസ് ദ ഡിക്രീസിങ് ഇൻ്റർവെൽ. ഓക്കെ, ഇത്രയേ ഉള്ളൂ, ദാറ്റ്സ് ഓൾ. ഇതാണ് നമ്മൾ മീനിങ് പറയുന്നതെങ്കിലും ഇനി ഇതിനെ എങ്ങനെ ചെയ്തെടുക്കും എന്നുള്ളത് ഡെറിവേറ്റീവിൽ കൂടെ എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു മീനിങ് കിട്ടി. നമ്മളിതൊരു ഗ്രാഫ് വരയ്ക്കാതെ ഒരു ഫങ്ഷൻ തരും, പക്ഷേ ഗ്രാഫ് ഒന്നും വരയ്ക്കാതെ ഡെറിവേറ്റീവിൽ കൂടി എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കാൻ ഞാനൊരു ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ചോദിക്കുന്നത്, ഫൈൻഡ് ദ ഇൻ്റർവെൽസ്, ഓക്കെ, ഇൻ വിച്ച് ദ ഫങ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 6x + 7 ഈസ്
strictly increasing എന്നുള്ള ഒരു വേർഡ് വരും കേട്ടോ strictly increasing or strictly decreasing okay very increasing ഉണ്ട് strictly increasing ഉണ്ട് ട്ടോ എക്സാമിൽ എപ്പോഴും strictly increasing ആണ് സാധാരണ ചോദിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ ഇവനെയാണ് നമ്മൾ ചെയ്തെടുത്ത് പ്രോബ്ലത്തിലോട്ട് പോകാൻ പോകുന്നത് ഇതിന്റെ ഗ്രാഫ് ആണ് വരയ്ക്കുന്നത് ഇതേപോലെ ഒരു ഗ്രാഫ് ഒക്കെ വരയ്ക്കും ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എല്ലാവരും ശ്രദ്ധിച്ചോണം ഓക്കെ ഇനി മറ്റൊരു രീതിയിൽ കൂടെ എങ്കിലും ഗ്രാഫ് വരാം കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ വന്നു ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ഗ്രാഫ് പോകുന്നത് കണ്ടല്ലോ ഇങ്ങനെയും ഗ്രാഫ് വരാം അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇതെന്താണ് ഡിക്രീസിങ് പിന്നാണ് എന്തായത് ഇൻക്രീസിങ് അപ്പോൾ ഇത് ആദ്യം ഇൻക്രീസിങ് രണ്ടാമത് ഡിക്രീസിങ് ഇവിടെ ആദ്യം ഡിക്രീസിങ് രണ്ടാമത് എന്താണ് ഇൻക്രീസിങ് ഇവിടെയാണ് ആ ഡീവിയേഷൻ പോയിന്റ് എന്താണ് ചേഞ്ച് ചെയ്യുന്നത് ഡിക്രീസിൽ നിന്നും ഇൻക്രീസിലും നമ്മൾ അറിഞ്ഞില്ലയോ അവൻ 2018 വരെ ഭയങ്കരമായിട്ട് ഒഴപ്പി പക്ഷേ 2018 കഴിഞ്ഞപ്പോൾ അവൻ നല്ലപോലെ പഠിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ കൂടെ നമ്മളിങ്ങനെ ചില വർഷങ്ങളിൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകത്തില്ലേ ഇവിടെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ നമ്പർ ചുമ്മാ ഒരു 5 ആണെന്ന് വിചാരിക്കുക എന്ന് പറഞ്ഞ മീനിങ് എന്തുവാ ഇങ്ങനെ താഴെ വന്നിട്ട് 5 കഴിഞ്ഞ ശേഷം അവനങ്ങോട്ട് എന്ത് ചെയ്യുക ഇൻക്രീസ് ചെയ്തു അപ്പോൾ ഈ 5 എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ് ഡീവിയേഷൻ പോയിന്റ് ആണ് കേട്ടോ ഡീവിയേറ്റ് ചെയ്യുന്ന ഗ്രാഫ് ഡീവിയേറ്റ് ചെയ്യുന്ന ടേണിംഗ് പോയിന്റ് ആണ് ഓക്കെ അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യനിലോട്ട് കയറാം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം ഒരൊറ്റ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നത് ആ ക്വസ്റ്റ്യൻ കൊണ്ട് ഏകദേശം നല്ലതുപോലെ ഇങ്ങോട്ട് പഠിച്ചേക്കണം ഓക്കെ ആണല്ലോ അപ്പോൾ നമ്മൾ ആദ്യം എഫ് ഓഫ് എക്സ് ഒന്ന് എടുത്ത് എഴുതാം എക്സ് സ്ക്വയർ മൈനസ് സിക്സ് എക്സ് പ്ലസ് സെവൻ ദെൻ ഫൈൻഡ് എഫ് ഡാഷ് എക്സ് ദാറ്റ് മീൻസ് ഡി വൈ ബൈ ഡി എക്സ് ഓഫ് ദ ഗിവൻ ഫംഗ്ഷൻ വാട്ട് ഇസ് ദ ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ എത്രയാണെന്ന് അറിയാം ടു എക്സ് സിക്സ് എക്സിൻ്റെ എത്രയാണ് സിക്സ് എക്സ് സെവൻ്റെ അത് വേണ്ട ഓക്കെ സീറോ അപ്പോൾ എഫ് ഡാഷ് എക്സ് കിട്ടി നെക്സ്റ്റ് നമുക്ക് ഇതുണ്ട് ഈ പോയിൻസിനെ കണ്ടുപിടിക്കണം ഫോർ ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് ഇൻ്റർവെൽസ് അപ്പോൾ ഒരു സെൻറ്റൻസ് എഴുതണേ ഫോർ ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് ഇൻ്റർവെൽസ് പുട്ട് എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു സീറോ ഓക്കെ അപ്പോൾ ഇൻ്റർവെൽസിന് വേണ്ടി നമ്മൾ ആദ്യം എഫ് ഡാഷ് എക്സിനെ സീറോ നിക്കേറ്റ് ചെയ്യുമ്പോൾ ആദ്യം ടേണിംഗ് പോയിൻ്റ് കിട്ടും നെക്സ്റ്റ് ഇൻ്റർവെൽസ് കിട്ടും നെക്സ്റ്റ് അതിനെ ചെക്ക് ചെയ്ത് അങ്ങോട്ട് ചെയ്യും ശ്രദ്ധിച്ചോണം ഓക്കെ അപ്പോൾ എഫ് ഡാഷ് എക്സ് ഈക്വൽ സീറോ ദാറ്റ് ഈസ് ടു എക്സ് മൈനസ് സിക്സ് ഈക്വൽ സീറോ 2x equal 6, x equal 6 by 2, 3, കഴിഞ്ഞു ഓക്കെ x ന്റെ വാല്യൂ കിട്ടി 3 x ന്റെ വാല്യൂ 3 കിട്ടി എന്ന് പറയാം മീനിങ് എന്താണ് ഇത് ടേൺ ചെയ്യുന്ന പോയിന്റ് 3-ലാണ് ഒന്നുകിൽ രണ്ട് ഇവിടെ ഇപ്പോൾ ഞാൻ ഈ ഗ്രാഫൊക്കെ പഴയ തുടച്ചിട്ട് ദാണ് ഇവിടെ എന്തായിരുന്നു ടേൺ പോയിന്റ് അത് 3-ലാണ് ചിലപ്പം ഇവിടെ ഇങ്ങനെയാകാം എന്ന് പറയാം ഇങ്ങനെയും ടേൺ ചെയ്യാം ഇങ്ങനെയും ടേൺ ചെയ്യാം ബട്ട് ടേൺ ചെയ്യുന്ന പോയിന്റ് ഈസ് 3 ഓക്കെ ആണല്ലോ ഇവിടെ വെച്ചാണ് ടേൺ ചെയ്യുന്നത് പക്ഷേ എങ്ങനെയാണ് ടേൺ ചെയ്യുന്നത് നമുക്കിനി അറിയില്ല ഇങ്ങനെ ആണോ അത് ഇങ്ങനെയാണോ എന്നറിയില്ല അതിപ്പോൾ നമ്മൾ തീരുമാനിക്കും നോക്കണം അപ്പോൾ നമ്മുടെ റിയൽ ഇൻ്റർവെല്ലിനെ മാർക്ക് ചെയ്യണം മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ഇതിൻ്റെ ഇടയ്ക്ക് 0 ഉണ്ട് അത് മാർക്ക് ചെയ്യണമെന്നില്ല എക്സിൻ്റെ വാല്യൂ 3 കിട്ടിയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്കോട്ട് നമ്മൾ എവിടെയെങ്കിലും ഇതിൻ്റെ ഇടയ്ക്കോട്ട് ഒന്ന് 3 മാർക്ക് ചെയ്യുക ദാറ്റ്സ് ഓൾ മതി അത്രയും മാത്രമേ മാർക്ക് ചെയ്യാവുള്ളൂ വേറെ നമ്പറുകളൊന്നും മാർക്ക് ചെയ്യുക കിട്ടിയ നമ്പർ 3 മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ഇൻ്റർവെൽസ് കിട്ടിയുണ്ടോ ഒരെണ്ണം ദേണ്ട ഇങ്ങനെ ഒരെണ്ണം കിട്ടി അടുത്തത് ഇങ്ങനെ കിട്ടി അങ്ങനെ നമ്മുടെ രണ്ട് ഇൻ്റർവെൽസ് കിട്ടി ഇതിലേതോ ഒരെണ്ണം ഇൻക്രീസിങ് ആണ് അടുത്തത് ഡിക്രീസിങ് ആണ് അപ്പോൾ ഏതാണെന്ന് അറിയില്ല ആദ്യം ഇൻക്രീസിങ് ആണെങ്കിൽ രണ്ടാമത് ഡിക്രീസിങ് ആയിരിക്കും ആദ്യം ഡിക്രീസിങ് ആണെങ്കിൽ രണ്ടാമത് ഇൻക്രീസിങ് ആയിരിക്കും ഇനി അത് ഏതാണ് ചെക്ക് ചെയ്യാൻ പോവാണ് അതിൻ്റെ അപ്പോൾ നമ്മുടെ ഇൻ്റർവെൽസിൽ എഴുതാം ദെർഫോർ അവർ ഇൻ്റർവെൽസ് ആർ ഇൻ്റർവെൽസുകൾ എഴുതുന്നത് എങ്ങനെയാണ് നോക്കണം സ്റ്റാർട്ടിംഗ് ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു 3 ആൻഡ് 3 ടു ഇൻഫിനിറ്റി ഇങ്ങനെ രണ്ട് ഇൻ്റർവെൽസുകൾ കിട്ടും ഇപ്പോൾ എക്സിന് ഒരു വാല്യൂ കിട്ടുവാണെങ്കിൽ രണ്ട് ഇൻ്റർവെൽ എക്സിന് ഇവിടെ ഇപ്പോൾ രണ്ട് വാല്യൂ കിട്ടും 3 ആൻഡ് 7 അങ്ങനെയാണെങ്കിൽ 3 ഇൻ്റർവെൽസ് കിട്ടും എന്ന് പറയുന്നത് എങ്ങനെയൊക്കെയാ 3 ആൻഡ് 7 എന്ന് പറയുമ്പോൾ ഇവിടോട്ട് ഒരു 7 മാർക്ക് ചെയ്യുമ്പോൾ മൈനസ് ഇൻഫിനിറ്റി ടു 3 3 ടു 7 70 ഇൻഫിനിറ്റി അങ്ങനെ കിട്ടിയേനെ ഇവിടെ ഇപ്പോൾ നമുക്ക് ഒറ്റ വാല്യൂ കിട്ടിയുള്ളതുകൊണ്ട് രണ്ട് ഇൻ്റർവെൽസ് രണ്ട് വാല്യൂസ് കിട്ടിയാൽ 3 ഇൻ്റർവെൽസ് 3 വാല്യൂസ് കിട്ടിയാൽ 4 ഇൻ്റർവെൽസ് ദാറ്റ്സ് ഓൾ ഓക്കെ അപ്പം മൈനസ് ഇൻഫിനിറ്റി ടു 3 ആൻഡ് 3 ടു ഇൻഫിനിറ്റി നെക്സ്റ്റ് ഓൺ മൈനസ് ഇൻഫിനിറ്റി ടു 3 വാട്ട് ഈസ് എഫ് ഡാഷ് എക്സ് ഓൺ ദിസ് ഇൻ്റർവെൽ ഓക്കെ ചെക്ക് ചെയ്യാൻ പോവാണ് ഈ ഇൻ്റർവെലിൽ എഫ് ഡാഷ് എക്സിൻ്റെ വാല്യൂ ആരാണെന്ന് അറിഞ്ഞാൽ കഴിഞ്ഞു അതിനുവേണ്ടി എന്തെന്നറിയാമോ മൈനസ് ഇൻഫിനിറ്റി തൊട്ട് 3 വരെ ഇതിനിടയ്ക്ക് തൊട്ടിപ്പുറത്തുള്ള നമ്പറിനെ കണ്ടു അപ്പുറത്തല്ല തൊട്ടിപ്പുറത്ത് ഇതിനിടയ്ക്ക് കോടാനുകോടി നമ്പേഴ്സ് ഉണ്ട് ഇഷ്ടംപോലെ നമ്പേഴ്സ് ഉണ്ടോ ഒരാളെ എന്നെടുക്കണം 3 തൊട്ടിപ്പുറത്ത് ആരുണ്ട് 2 അതിനെടുത്താൽ മതി എവിടെ കൊണ്ട് കൊടുക്കണം എന്നറിയാമോ എഫ് ഡാഷ് എക്സിനുള്ളിൽ ഉണ്ട് ഈ എക്സിൻ്റെ പ്ലേസിൽ കൊണ്ട് കൊടുക്കണം അപ്പോൾ നമുക്ക് അങ്ങോട്ട് എഴുതാം 2x മൈനസ് 6 എന്നിട്ട് എക്സിനെ ഞാനിപ്പോൾ ചെക്ക് ചെയ്യാൻ ഇതിനിടയ്ക്ക് ഒന്ന് ഏതാ എടുത്താൽ 2 എടുക്കാം ഞാൻ നിങ്ങൾക്ക് വേണം 1 എടുക്കാം 0 എടുക്കാം ഇപ്പുറത്തുള്ള ഏത് നമ്പർ എടുക്കാം ഞാൻ തൊട്ട് ഇപ്പുറത്തെ നമ്പർ ചൂസ് ചെയ്തേ ഉള്ളൂ ഇവിടെ 2 കൊടുക്കുമ്പോൾ എത്ര നോക്കി എക്സ് ഈക്വൽ ടു 2 ആകുമ്പോൾ 2 × 2 മൈനസ് 6 4 മൈനസ് 6 മൈനസ് 2 ലെസ് ദാൻ 0 ഓക്കെ നെഗറ്റീവ് നമ്പറാണ് കിട്ടിയത്
നെഗറ്റീവ് നമ്പർ നെഗറ്റീവ് ആണോ എന്ന് പറഞ്ഞാൽ അത് ഈ നമ്പറിൽ ഒരു ഇമ്പോർട്ടൻസ് ഇല്ല. ഈ 2 ആവാം, 1000 ആവാം, 100000 ആവാം, ഒരു കാര്യമില്ല. നെഗറ്റീവ് ആണോ? നെഗറ്റീവ് ആണെങ്കിൽ ഇനി നമ്മൾ ഇങ്ങനെ എഴുതണം, എഫ് ഡാഷ് എക്സ് എന്താണ്? ലെസ് ദാൻ സീറോ. നെഗറ്റീവ് ആയെന്നുള്ളതിൻ്റെയാണ് കേട്ടല്ലോ. നെഗറ്റീവ് ആകുമ്പോൾ ലെസ് ദാൻ സീറോ, ലെസ് ദാൻ സീറോ ആകുമ്പോൾ ഡിക്രീസിങ്. ഓക്കെ, ദെർഫോർ നമുക്ക് എഴുതാം, ദെർഫോർ എഫ് ഓഫ് എക്സ് ഈസ് സ്ട്രിക്ട്ലി ഡിക്രീസിങ് ഓൺ മൈനസ് ഇൻഫിനിറ്റി ടു 3. ദാറ്റ്സ് ഓൾ. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ഫസ്റ്റ് ഇൻ്റർവെല്ലിനെ ചെക്ക് ചെയ്ത് എല്ലാം ഉറപ്പിച്ചു, എടാ ഇത് ഈ ഡിക്രീസിങ് ആണ്. രണ്ടാമത്തെ ഇൻ്റർവെൽ എടുക്കാൻ പോകണം. രണ്ടാമത്തെ ഇൻ്റർവെൽ ഏതാണ്? 3 to infinity ഓൺ. ഓക്കെ, 3 to infinity. വാട്ട് ഈസ് എഫ് ഡാഷ് എക്സ് ഓൺ ദിസ് ഇൻ്റർവെൽ? ഇനി ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യത്തെ ലെസ് ദാൻ നേരെ തിരിച്ചിട്ടേക്കണം, ഗ്രേറ്റർ ദാൻ സീറോ. ഗ്രേറ്റർ ദാൻ സീറോ ആക്കി കഴിഞ്ഞാൽ ഇൻക്രീസിങ്. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം, ദെർഫോർ എഫ് ഓഫ് എക്സ് ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഓൺ 3 to infinity. പ്രോബ്ലം കംപ്ലീറ്റഡ്. 3 മാർക്ക് നിങ്ങളുടെ പോക്കറ്റിൽ വീണു, അത്രമേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇത് വെച്ചുകൊണ്ട് ഇതാണോ ഇതാണോ ഇതിൻ്റെ സ്യൂട്ടബിൾ ഗ്രാഫ് എന്നുള്ളതൊന്ന് ചിന്തിച്ചേര്. 10 സെക്കൻഡ്സ് തരാം. ഈ പറഞ്ഞ രീതി കൂടെ കിട്ടണമെങ്കിൽ ഇതാണോ ഇതായിരിക്കുമോ എന്നുള്ളത് നോക്കണം. ഞാൻ അതിനിപ്പോൾ ഉടനെ പറയും, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് അറിയാനാണ് 10 സെക്കൻഡ്സ് ടൈം ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 10 സെക്കൻഡ്സ് ഉണ്ട് ആലോചിക്കാൻ, ഇതാണോ ഇതാണോ ഇതിൻ്റെ സ്യൂട്ടബിൾ ഗ്രാഫ്. ഇപ്പോൾ ഏകദേശമൊക്കെ ഐഡിയ കിട്ടിക്കാണും. നമ്മൾ നോക്കേണ്ടത് ആദ്യത്തെ എന്താണ്? നെഗറ്റീവ് ആയിരുന്നു. നെഗറ്റീവ് ആയി എന്ന് പറഞ്ഞാൽ ഇതെന്താണ്? ഡിക്രീസിംഗ് ആണ്. രണ്ടാമത്തെ എന്താണ്? ഇൻക്രീസിംഗ് ആയിരുന്നു. 3 to infinity പോസിറ്റീവായി അല്ലേ? ഇവിടെ ഇത് നെഗറ്റീവ് ആയിരുന്നു, ഇതെന്തായിരുന്നു? പോസിറ്റീവ് ആയിരുന്നു. അപ്പോൾ നോക്കിക്ക്, ആദ്യം ഡിക്രീസിങ്, രണ്ടാമത് ഇൻക്രീസിങ്. ഇതല്ല ഇവൻ. ഓക്കെ, ആദ്യം ഡിക്രീസിങ്, രണ്ടാമത്തെ എന്തായി? ഇൻക്രീസിങ്. ആണല്ലോ, താഴോട്ട് പോയി മണ്ടയ്ക്കോട്ട് വന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ സ്യൂട്ടബിൾ ഗ്രാഫ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഒരു ടോപ്പിക് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പറ്റാവുന്ന മാക്സിമം കാര്യം അതിനുള്ളിൽ നിന്ന് പഠിക്കണം. അല്ലാതെ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി ഒന്ന് ജസ്റ്റ് പാസ്സാവാൻ വേണ്ടിയുള്ള ഒരു പഠിത്തമാണ് ഇപ്പോഴത്തെ കുട്ടികൾ കൂടുതലും കാണിക്കുന്നത്. അല്ലാതെ കുറേ കുട്ടികളുണ്ടെങ്കിലും കൂടുതലും എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സാവുക, എങ്ങനെയെങ്കിലും ഒന്ന് ഇത്തിരി മാർക്ക് കിട്ടുക എളുപ്പവഴി. ഒരു കാര്യം നല്ല രീതിയിൽ കൂടെ പഠിച്ചെടുക്കണം, അത് ഫുൾ ഏകദേശം ഒന്ന് മനസ്സിലാക്കണം എന്നുള്ള ഒരു കൃത്യതയോടെ പഠിച്ചെങ്കിൽ മാത്രമേ ഇപ്പോഴത്തെ കാലത്ത് നല്ലൊരു ജോലി കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ജോലി കിട്ടും, അത് നല്ലതാണോ ചീത്തയാണെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള ജോലി നമുക്ക് ഒഴിവാകാനുള്ള വഴി ഇപ്പോഴുണ്ട്. അത് നിങ്ങളൊന്ന് വർക്ക് ചെയ്താൽ അത് ഉടൻ നേടിയെടുക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒട്ടും മറക്കാതെ മടിക്കാതെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊന്ന് ഷെയർ ചെയ്യുക. മാക്സിമം ആൾക്കാരിലോട്ട് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് കാണാൻ പറ്റും. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ഒരു കൂട്ടുകാരനും ഇത് എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത, ഒരു കടമയും ഉണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും മറക്കാതെ ഷെയർ ചെയ്യുക. ഓക്കെ, അടുത്ത ക്ലാസ് ഇതേപോലെ വരും. ഞാൻ പറഞ്ഞു, പിന്നെ നമ്മുടെ ഓൺലൈൻ ട്യൂഷൻ ജോയിൻ ചെയ്യാം. മാത്സിനെ വളരെ സിമ്പിളായിട്ട് ഇതിപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി എന്നുള്ളത് വിചാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഇതിനൊക്കെ തീരുമാനമെടുക്കാം, ജോയിൻ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ല പോലെ പഠിക്കാനുള്ള മനസ്സിനെ അങ്ങോട്ട് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഗുഡ് ബൈ.